ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടം ഭാഗത്താണ്. ഇവിടെ താമസിച്ചിരുന്ന പുഞ്ചിരിമട്ടം സ്വദേശിയായ ബഷീർ എനിക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായും ഈ ഒരു ദുരന്തത്തിൽ തകർന്നിട്ടുണ്ട്. അവർ രക്ഷപ്പെടുന്നത് അതിൻ്റെ തൊട്ടടുത്ത തലേ ദിവസം അവരുടെ ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വാഹനമുണ്ടായിരുന്നു, പിക്കപ്പ് വാഹനം. അത് തകർന്നതിനെ തുടർന്ന് അത് നന്നാക്കുന്നതിന് വേണ്ടി ഒരു മേഖലയിൽ നിന്നും അതിന് തൊട്ടടുത്ത തലേ ദിവസം മാറി താമസിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയുള്ള ദിവസങ്ങളിലായിരുന്നു ഇവിടെ ദുരന്തം സംഭവിച്ചത്. ബഷീർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു മേഖലയിലായിരുന്നു നമ്മുടെ വീടുണ്ടായിരുന്നത്. അല്ലേ, വീട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടു നില വീടായിരുന്നു. പണിയൊന്നും ബാക്കിയില്ല, എല്ലാ പണിയും കഴിഞ്ഞതായിരുന്നു. സ്ഥലം 3.5 സെന്റ് ആണെങ്കിലും നല്ലൊരു ഒതുങ്ങിയൊരു വീടായിരുന്നു. പിന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ വണ്ടി വെക്കല്. ഇതിൽ ധാരാളം റോഡ് പോകുന്നുണ്ട്. അനിയന്റെ വീടാണത്. അതിന്റെ തൊട്ടപ്പുറത്ത് പെങ്ങളുടെ വീടുണ്ട്. അതിന്റെ അപ്പുറത്ത് നമ്മുടെ അളിയന്റെ അനിയന്റെ വീടുണ്ട്. അവിടെയൊക്കെയാണ് ഇപ്പൊ ആ കൂറ്റം പാറകൾ വന്ന് നിൽക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സംഭവം ഉണ്ടായതിന്റെ തലേ ദിവസം ഞാനും ഭാര്യയും പേരക്കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാളും കൂടെ ആ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പൊ കുട്ടായിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് മേപ്പാടിയിലേക്ക് താമസം മാറി. അവിടെ പോയി തിങ്കളാഴ്ച രാവിലെ ഞാൻ ബസ്സിന് ഇങ്ങോട്ട് വന്ന്, കാരണം മഴ ഭയങ്കര മഴയായിരുന്നല്ലോ. അങ്ങനെ വന്ന് തിരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അനിയനും ഞാനും കൂടിയാണ് പോയത് മേപ്പാടിക്ക്. ഓൻ അവിടെ പോയിട്ട് ഫോണ് നേരാക്കിയിട്ട് ഓൻ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഞാൻ ഭാര്യ വീട്ടിലും പോയി. ഞാനിങ്ങോട്ട് വന്നില്ല. എന്തോ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ വന്നില്ല. എന്തായാലും നമ്മളെ രക്ഷപ്പെടുത്തി നമ്മൾ ആ വണ്ടി തന്നെയാണ്. എല്ലാവരും കളിയാക്കും, പഴയ വണ്ടിയാണ്. ആ വണ്ടി തന്നെ നമ്മളെ രക്ഷപ്പെടുത്തി. ആ വണ്ടി കാരണമാണ് ഞാനിങ്ങോട്ട് വരാവുന്നത്. അതൊക്കെ നമ്മൾ നട്ടതാണ്, കണ്ടില്ലേ, ഉള്ളിപ്പൂവാണത്. ഇതൊക്കെ നമ്മൾ നട്ടാണ്, വീടിൻ്റെ ബാക്കാണ്. അത് തിരുമ്പാങ്കല്ലാണ്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലേ, അടയാളത്തിന് കുറച്ച് സംഗതികളോട് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് നമ്മളതിൻ്റെ മുകളിൽ കാർത്തി എന്ന് പറഞ്ഞൊരു ആളായിരുന്നു നമ്മുടെ അയൽവാസി. അപ്പോൾ അവിടുന്ന് അവർക്ക് ബുദ്ധിമുട്ട് വേണ്ട പറഞ്ഞിട്ട് സീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇവിടെ ബദർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇവിടെ അവരൊക്കെ പോയി. ഈ പരിസരത്തുള്ള എല്ലാ വീട്ടിലും ഒന്ന് ആളുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് വൈകുന്നേരം. എല്ലാ വീട്ടിലും ആളുണ്ട്. ഞങ്ങൾ ഈ ഒരു വണ്ടി കാരണം ഇവിടുന്ന് മാറിയതാ, താമസം മാറ്റിയതാ. ഈ പുഴയിലൂടെ അങ്ങ് പോകുന്നതാണ് നിങ്ങളോട് വിചാരിച്ചത്? അങ്ങനെ വിചാരിച്ചത്. ഞാൻ എൻ്റെ അനിയനെ വിളിച്ചപ്പോൾ എന്നോട് അതാ പറഞ്ഞത്, എത്ര വന്നാലും ഇങ്ങോട്ട് കയറില്ല. ആ അനിയൻ്റെ വീട് അതവിടെയാണ്. അനിയൻ്റെ വീട് അതും ഈ പറഞ്ഞ പോലെ രണ്ടു നേരം അപാരം നല്ല വീടായിരുന്നു. ഓൻ്റെ ജീപ്പ്, സ്കൂട്ടി, ബൈക്ക് ഒന്നിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. 900 കണ്ടി ഓടുമായിരുന്നു, ഒന്നുമില്ല. ആ പറഞ്ഞിട്ടിനോട് അനിയൻ്റെ അനിയൻ ഈ വണ്ടിൻ്റെ വെച്ചിട്ട് അപ്പം വരും. സുഹൃത്തുക്കളാണ്, നാട്ടുകാർ മൊത്തം ഞങ്ങൾ കളിയാക്കും. അണ്ണൻ തമ്പി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞതാ. എന്തോ ഒരു കഴിവ് പടച്ചോ ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാ സഹിച്ചു നിൽക്കുകയാണ്. ഇനി ജീവിക്കണമല്ലോ, എന്തായാലും ആയുസ് കിട്ടിയല്ലോ. രണ്ട് മക്കളാ പോയത്. പിന്നെ പെങ്ങളും അളിയനും അവിടെയാണ്, അവരും പോയി. അതാണ് അവസ്ഥ. ആ മണ്ണടഞ്ഞു. ഇതിലെ നല്ല റോഡുണ്ടായിരുന്നു, ധാരട്ട റോഡ്. എല്ലാരും പറയും ജീവൻ രക്ഷപ്പെട്ടില്ലെന്ന്. ഇവരൊക്കെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. അയൽവാസികളും കുടുംബം സെറ്റപ്പായിരുന്നു. എന്തുകൊണ്ട് നമ്മളെ കുഞ്ഞാഞ്ഞ ബസ് നിലനിർത്തിയതന്നെ ഈ നാട്ടുകാരാ. ഇതായിരുന്നു ആ ബസ് ഇവിടെ തകർക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിച്ചു. പക്ഷെ ആ ബസ് നിലനിർത്തിയത് ഈ നാട്ടുകാരാണ്. ഇത്രയും വർഷം അപ്പോഴും ഓടുന്നുണ്ട് ആ ബസ്. ഈ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു. ആ അതന്നെയായിരുന്നു, അതന്നെയായിരുന്നു. എത്ര വർഷമായിട്ട് മോളെ കല്യാണം 2020 നടന്നു. എല്ലാം നമ്മളെ വീട് കാര്യങ്ങൾ ലോണുണ്ട്, ഗ്രാമീണ ബാങ്കിൽ ലോൺ എടുത്തു. എന്തായാലും എല്ലാം ഈ ഒരു ഇതന്നെയായിരുന്നു, എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി രണ്ട് നില വീട്, എല്ലാ പണിയും തീർത്തിട്ടുണ്ട്. പണി ഇവിടെ തന്നെയാണ്. സുബ്രഹ്മണ്യൻ, ഓന്, ഞാൻ, ഒരു ഗഫൂർ, അതുപോലെ ഒരു ഗോപാലൻ, ഞങ്ങൾ ഒരു ഒറ്റ ഓസത്തെ വെള്ളം കുടിക്കുക. ഞങ്ങൾ മോളിൽ നിന്ന് ഓസ് ഇട്ടിരുന്നത്. അവരൊക്കെ പോയി, അവരാരുമില്ല. ആ അമ്മ വരെ പോയി, തായ്ക്കുട്ടി അമ്മ, എല്ലാവരും പോയി. ഇവരെപ്പോഴും പറയും. അപ്പൊ ഞങ്ങള് നിർബന്ധിച്ചു വന്നത്, കാണാൻ കഴിയൂല എന്ന് എപ്പോഴും പറയും. എന്തായാലും വന്ന് കാണണല്ലോ. മരിച്ചവർക്ക് മരിച്ചു, നമ്മള് ഇനി ഭാരം നടക്കണ്ട. അത്ര സ്നേഹത്തോട് ഒരു ദിവസം ഒരു നേരം പോലും തെറ്റി നിൽക്കുക. അങ്ങനത്തെ പണക്കം ഒന്നുമില്ലാത്ത അയൽവാസികളോ. ടൈലറാണ് ഈ മുണ്ടക്കയ്യിൽ തയ്ക്കുന്ന ആള് ഞാനാണ്. എല്ലാരും പോരില്ല, അത്രയും സ്നേഹത്തിലായിരുന്നു നമ്മള് കഴിഞ്ഞത്. എന്താ ചെയ്യാ, എല്ലാരും ഇങ്ങോട്ട് വരിക. വീട്ടിലെപ്പോഴും ആളും ഉണ്ടാവും മാറിയിരുന്നത്. അപ്പൊ ഇത് മഴ അധികം ഉണ്ടായില്ല. അതിന്റെ മുന്നത്തെ ആഴ്ച നല്ല മഴ ഉണ്ടായിരുന്നു. അന്നും കൂടെ ആരും മാറിയിട്ടില്ല. ഇത് ഞങ്ങൾ ഈ വണ്ടി ശരിയാക്കാൻ വേണ്ടി ഞായറാഴ്ച പോയത്. മോള് ബാംഗ്ലൂര് പഠിക്കുകയാണ്. അപ്പൊ മോളെ കുട്ടി 2 വർഷമായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ മോളെ ഭാഗ്യം ഈ വണ്ടിന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് രക്ഷപ്പെട്ട. എല്ലാരും പറയും കരയണ്ട, സമാധാനിക്ക്, കുടുംബങ്ങളൊക്കെ പറയും. അപ്പൊ ഞാൻ പറയാം, അവരൊക്കെ ഫോണ് വിളിക്കുമ്പോഴും
കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ ഈ താത്ത ദിവസവും ഒരു 4 പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് വരാതിരിക്കൂല, മോളടുത്ത് മോളെ കളിപ്പിക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ, ഇനി അത്രേ ഉള്ളൂ. ഇനിയുള്ള ആയുസ് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുക, മരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെയും കൂടെ ഇതിലണ്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. എന്നാ ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് അന്ന് അങ്ങനെ തോന്നി, വണ്ടി എടുത്ത് ഇവിടുന്ന് പോയി. ഞാനിവിളും നമ്മളൊരു സുഹൃത്തിന്റെ വണ്ടി പച്ചക്കാട്ട് കുടുങ്ങിയിരുന്നു. അപ്പൊ അത് വലിക്കാൻ വേണ്ടി ധൃതി പിടിച്ചിട്ട് ഉച്ചക്ക് ഇവിടുന്ന് പോയതാ. പിന്നെ ഇല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഈ നാട് ഒരു സെറ്റപ്പ് നാടാണ്. അപ്പൊ എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ, എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്നോട് 3-4 ആൾ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, ഞാൻ വേണ്ട പറഞ്ഞതാ. ഒന്ന് വളാഞ്ചേരിയാണ്, പിന്നെ ഒന്ന് അമ്പലവയലാണ്, ഒന്ന് മാനന്തവാടിയാണ്, വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വിളിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഈ നാട്, ഈ കഴിഞ്ഞ ഉത്സവത്തിന് അമ്പലത്തിൽ ഞാനാണ് തബല വായിച്ചത്. ഞാൻ ചെറുതായിട്ട് തബലന്റെ ഒരാളൊക്കെയാണ്, തബല വായിക്കാനൊക്കെ പോയിരുന്നു. അതാണ് നമ്മളെ ആഗ്രഹം. ഇനിയുള്ള കാലം എല്ലാരും കൂടെ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം വേണം. പള്ളി, അമ്പലം, എല്ലാരും എല്ലാം വേണം. എല്ലാരും രാവിലെ പണിക്ക് പോകുമ്പോ സാജിമാന്ന് വിളിക്കാതെ ആൾക്കാര് പോകൂല. വെള്ളമില്ലാന്ന് ഞാൻ ഒറ്റക്ക് പോകും. പോയിട്ട് വെള്ളം, എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കും. 8 വീട്ടില് വെള്ളം കുടിക്കണ്ട, വെള്ളം ഒക്കെ നമ്മൾ എത്തിക്കും. അങ്ങനെ കഴിഞ്ഞതാണ് ഈ പ്രദേശം. എന്തായാലും ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ, അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്തൊരു വീട് അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിനുമപ്പുറം അവരേറെ സങ്കടത്തോടെ നമ്മളോട് പങ്കുവെക്കുന്നത്, അത്രയധികം സ്നേഹത്തോടെ ഐക്യത്തോടെ ഇവിടെ ഉണ്ടായിരുന്ന, അവരോടൊപ്പം ഉണ്ടായിരുന്ന അയൽവാസികളാണ്. അവരൊന്നും തന്നെ ഒരു നിമിഷം അവരോടൊപ്പമില്ല. അവരുടെയൊക്കെ ജീവൻ ഈ ഉരുളെടുത്തു കഴിഞ്ഞു. ഈ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തിന് ശേഷം കുടുംബം കടന്നു വരുന്നത്. വീട് തകർന്നതിനും അപ്പുറം അവർക്കുള്ള ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ, ബോബനും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ, അവരില്ലാത്ത ഈ ഭൂമിയിൽ ഈ പ്രദേശത്ത് ഇനി എങ്ങനെ താമസിക്കുമെന്നുള്ളതാണ് അവർ നമ്മളോടും ചോദിക്കുന്നത്. എന്തായാലും മറ്റു മേഖലകളിലൊക്കെ തന്നെ ബഷീർ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നിരവധി സന്നദ്ധ പ്രവർത്തകരും കൂട്ടായ്മകളൊക്കെ തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും, ഈ മുണ്ടക്കൈ ഭാഗത്തോട് ചേർന്ന എവിടെയെങ്കിലും രക്ഷപ്പെട്ട ആളുകളെയും ഇവരുൾപ്പെടുന്ന കുടുംബങ്ങളെയും ഒരുമിപ്പിച്ച് താമസിക്കാനുള്ള ഒരു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയാൽ അത് ഏറ്റവും നന്നാകുമെന്നുള്ളൊരു അഭിപ്രായമാണ് ബഷീറിൻ്റെ കുടുംബം ഉൾപ്പെടെ നമ്മളോട് പങ്കുവെക്കുന്നത്. ഏറ്റവും സങ്കടകരമായി അരുത്തേക്ക് തന്നെ പങ്കുവച്ച വാക്കുകൾ നമ്മൾ കേട്ടതാണ്. എന്തായാലും അതിനുവേണ്ട ഇടപെടൽ നമ്മുടെ അധികാരികളുടെ, അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം നമുക്കും ആവശ്യപ്പെടാം. വീഡിയോ ചാനൽ ശിവജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മുണ്ടക്കൈ.